ഹലോ ബോയ്സ്, ഐ ആം കംഡ് ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ടൈറ്റിൽ തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പൊട്ടനല്ല. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ജീവിതം എടുത്ത കുറച്ച് മനുഷ്യന്മാരെ കേരളത്തിൽ നിന്ന് അവിടെ അവിടത്തേക്ക് തപ്പി കണ്ടുപിടിച്ച് ഒരു സൂര്യയിട്ട് പറയും. ഇത് കാണുന്ന കുറച്ച് ഡ്രാഗൺ കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, പ്രപഞ്ചത്തിലെ ഏത് തത്വം കൊണ്ടാണ് നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതിന്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് കാണാൻ പെട്ട കഷ്ടപ്പാട് എനിക്കറിയാം. ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ബിഗ് ബോസ് ഫോൺ വീഡിയോസ് പോലെയാണ്. അതായത് ആർക്കും ഇഷ്ടമല്ല കാണാൻ, പക്ഷെ എല്ലാവരും കാണും. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. എന്തിന് ദിവസത്തിന് 3 ദിവസം ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുന്നു? യൂട്യൂബ് എന്നൊരു ഒരേ ഒരു സാമൂഹ്യ കോടതിയുടെ പൊതു വക്കീലായ കാറുകളുടെ എന്നും ഒരു പേടി സ്വപ്നമായ കോണാത്തിന്റെ ഉള്ളിലെ കൊണയടി വീരൻ സീക്രട്ട് ഏജന്റ് അടക്കം ഇപ്പത്തെ ബിഗ് ബോസിനുണ്ട്. 50 ലക്ഷം ടാ കോണാ വിറുമ, ഇത്രയും ദിവസം മറ്റുള്ളവരും വിചാരിവാങ്ങി, ഇനിയിപ്പോ നാട്ടുകാരെ ഇയാളെ വിചാരിവാങ്ങും. ട്രോൾ ചാനൽസ് അസംബിൾ. ഞാൻ ബിഗ് ബോസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറിയാണ്, പക്ഷെ അണ്ണന് ദൈവത്തിലൊന്നും വിശ്വാസമില്ലല്ലോ, ചിലപ്പോ വന്നോളൂ. എനിക്ക് ആകെയുള്ള ഒരേ ഒരു സങ്കടം ബിഗ് ബോസിൽ കാറില്ലല്ലോ എന്ന്. കാർ പറഞ്ഞല്ലേ, കാറില്ലാതെ പറ്റില്ല. ഇദ്ദേഹം ഡുവൽ ഡാഡി സിൻഡ്രത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ്. അതുകൊണ്ട് നമുക്ക് കണ്ടറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. യൂട്യൂബ് റവന്യൂ ഇല്ല, ചാനൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക, ബിഗ് ബോസിലൊക്കെ പോയി രക്ഷപ്പെട്ടോടെ. മൊട്ടയടിച്ച് മരുഭൂമിയിൽ പോയി ആടുമേക്കേണ്ടി വന്നാലും ബിഗ് ബോസിൽ ഞാൻ കാലെടുത്ത് വെക്കുന്നു. അവിടെ പോണവരോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, എന്തിനാണ് ഗൈസ് കേരള ഫുള്ളും നിങ്ങളുടെ സർക്കസിലെ ഒരു ജോക്കറിനെ പോലെ ഇരിക്കുകയാണ്? അവിടെ പോയിട്ട് സക്സസ് ആയിട്ടുള്ളവരെ കൈ കൂടുതൽ അവിടെ പോയിട്ട് സെക്സ് ചെയ്തിട്ടുള്ളവരാണ്. അവിടെ പോയിട്ട് കപ്പും കൊണ്ട് വരുന്നവരെ പുല്ലി വിലയായിരിക്കും, പക്ഷെ അവിടെ പോയിട്ട് അടി വെച്ച് അടി ഉണ്ടാക്കി പുറത്തായവരെ ഈ ലോകം ഫുള്ള് സെലിബ്രേറ്റ് ചെയ്യും. പ്രാവശ്യം ഒരുത്തന്നെ മോണക്കിട്ട് പൊട്ടിച്ചിട്ട് ഇറങ്ങിയവനെ മാലയിട്ടിട്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത്. ബിഗ് ബോസ് കാണുന്നവരുടെ ഐക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആൻഡ്രോമഡ ഗാലക്സി ജീവിക്കുന്ന ഒരു ഏലിയൻ ആണെങ്കിൽ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞാവില്ല, നമ്മുടെ ബിഗ് ബോസിന്റെ 6-ാമത്തെ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ലാലേട്ടൻ ഒരു 1 മണിക്കൂറത്തെ ക്രിഞ്ച് ഡയലോഗിന് ശേഷം നമ്മുടെ ലാലേട്ടൻ വെൽക്കം ചെയ്യുന്നു ആദ്യത്തെ കസ്റ്റമർ അല്ല കണ്ടസ്റ്റന്റ് ജാസ്മിൻ. ഫോട്ടോ മാറി, ഇതല്ല മറ്റേ ബാഡ് സ്മെല്ല് വരുന്നത്. പണ്ട് ജാസ്മിൻ ചേച്ചി ഏഷ്യൻ പെയിന്റ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ടിക്ടോക്കിൽ. ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രോട്ടെക്കിന്റെ നാനോ ആക്റ്റീവ് ലെയർ ടെക്നോളജി. അത് കഴിഞ്ഞ് ചേച്ചി ചേച്ചിയുടെ ഉള്ളിലുള്ള ആ സീക്രട്ട് കഴിവ് കണ്ടുപിടിച്ചു. പക്ഷെ ചേച്ചിയുടെ കഴിവ് നാട്ടുകാരും അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ ഒരു ദിവസം ആ ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ സ്വാഭാവികമായി എല്ലാം കൂടി യൂട്യൂബിന്റെ നിക്കറിനകത്ത് പോയി. പിന്നെ യൂട്യൂബിന്റെ നിക്കറിനകത്ത് കിടന്ന് ഒരു കൊല്ലം ഇങ്ങനത്തെ കുറെ കുറച്ച വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് ചാണാന്മാര് മോത്തേക്കുമ്പോ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഗുഡ് വൈബ്സിന്റെ കോൺസെൻട്രേറ്റഡ് ചാണകമാണ്. ഇതിൽ ഞാൻ ഗോമൂത്രം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തുള്ള പിഗ്മെന്റേഷൻ, പോളിഷ്, ടെൻഷൻ, മാസ്റ്റർബേഷൻ 3 മാർക്ക് കിട്ടും. നല്ല കോൺസെൻട്രേറ്റഡ് ചാണകമായതുകൊണ്ടാണ് തോന്നുന്നു മുഖത്തേക്കുമ്പോൾ പട്ടിക്കാട്ടത്തിന് മണം അടിക്കുന്നത്. ഗൈസ് നല്ല റിസൾട്ട് ഉണ്ട്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സെപ്റ്റിക് ടാങ്ക് സീറം കൂടി ആഡ് ചെയ്യാൻ നോക്കാം, നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിനകത്ത് ചിരിക്കുകയും കരയും ദേഷ്യപ്പെടും, എല്ലാം ചെയ്യും, എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നല്ലത് മാത്രമല്ല, എനിക്ക് മോശം സൈഡും ഉണ്ട്. നല്ല സൈഡ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ചെറു പ്രായത്തിൽ തന്നെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ പെൺകുട്ടി. ഇതാണ് എന്റെ കലിപ്പൻ ഡാഡി, അതുപോലെ തന്നെയാണ് ഇതാണ് എന്റെ ഷുഗർ മമ്മി. ഇവർ രണ്ടും വിട്ടു പോകുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ശരിക്കും നിങ്ങൾക്ക് വല്ല വിഷമം ഉണ്ടോ? അയ്യോ, അവരുടെ വിഷമം മുഖത്ത് നന്നായിട്ട് അറിയുന്നുണ്ട്. ജാസ്മിൻ ബിഗ് ബോസിൽ പോണ മുമ്പ് ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സ് മാത്രമേ നോക്കുന്നുണ്ടായിരുന്നു, ഇപ്പത്തെ ബിഗ് ബോസിൽ കമന്റ് പറയുന്ന ആൾക്ക് നോക്കാൻ തുടങ്ങി. ജാസ്മിൻ മൈക്ക് ധരിക്കും, 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 ജാസ്മിൻ പലതവണയായി പറയും മൈക്ക് ധരിക്കും, ഡ്രസ് ചേഞ്ചിങ് റൂം അതിനു വേണ്ടി മാത്രമുള്ളതാണ്. അതെ 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 അതെ, ആദ്യ ദിവസം മുതൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയതാണ്. ബോത്ത് ആർ ഈറ്റിംഗ് സെയിം സെയിം ബട്ട് ഡിഫറൻറ്റ്. അവിടെ ലോ പോയിട്ടാണെങ്കിൽ ഇവിടെ അണ്ണൻ ചിക്കൻ പോയിട്ട്. ഗബ്രിക്ക് നല്ല വിശപ്പുണ്ട് തോന്നുന്നു, വിശന്നിട്ട് ജാസ്മിനെയൊക്കെ കടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് തിന്ന് തീർക്കണം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല, ഞാൻ ഊർജിക്കോ. ജിൻഡർ ചേട്ടനെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയേണ്ട, പക്ഷെ ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു, കാരണം ഹീസ് ദ സ്റ്റാർ ഓഫ് ദിസ് റോസ്റ്റ്. നമ്മുടെ 2-ാമത്തെ കണ്ടസ്റ്റന്റ് ആണ് ഗൈസ്, എന്നിപ്പം പറയും. കമോൺ എവരിബഡി, 3, 2, 1, റോക്കി. ലൈറ്റ്, ക്യാമറ, ആക്ഷൻ. റോക്കി മോനെ തിരിഞ്ഞോ. എന്റെ വീട്ടില് 2000 സ്ക്വയർ ഫീറ്റിന്റെ കക്കൂസ് ഉണ്ടാ, കടം കയറി മോനെ. ടിഷ്യൂ റോക്കി ബൈ, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ 700 സ്ക്വയർ ഫീറ്റിന്റെ കക്കൂസ് ഒക്കെ അച്ചീവ് ചെയ്തതിന്റെ സീക്രട്ട് പറയാൻ പറ്റുമോ? ഐ മീൻ യുവർ സീക്രട്ട് ഓഫ് സക്സസ്. ഞാൻ പ്രധാനമായിട്ടും പിന്തുടരുന്ന 5 കാര്യങ്ങൾ.
ബിഗ് ഡ്രീം, ബിഗ് പാഷൻ, ബിഗ് അച്ചീവ്മെന്റ്, ബിഗ് വേർഡ്, ബിഗ് ആക്ഷൻ. ഇപ്പൊ എന്താ അതിൽ പുതിയതായിട്ട് ഒന്നും കൂടെ ബിഗ് ബൂപ്സ്. സോറി, എന്റെ ഭാഗത്ത് തെറ്റ്. റോക്കി ഭായ് പറഞ്ഞ പോലെ റോക്കി ഭായിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി സിൻഡ്രോം ഉണ്ട്. റോക്കി ഭായ് ബിഗ് ബോസിൽ പോണ മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ എന്റെ കയ്യിൽ ഒരു 50 രൂപ കൂടി ഉണ്ടായിരുന്നില്ല എന്നാണ്. എനിക്ക് ഒരു 8 ഇയേഴ്സിന് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു 50 രൂപ എടുക്കാനില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോ റോക്കി ഭായ് നേരെ ഉൾട്ട അടിച്ചു. ഒരു 5 കാർ 4 ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് പോവാം. ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് പോവാം. ഞാൻ ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളുമാണ്. ഇത്രയും കേട്ടെന്ന് എനിക്ക് മനസ്സിലായത് റോക്കി ഭായ് ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പണക്കാരനാണ് ചെയ്യാം. ഞാനൊരു 10 കോടി രൂപയെങ്കിലും പണം മുടക്കിയാണ് പഠിച്ചത്. എന്താണ് എന്റെ ജീവിതം കൊണ്ട് പഠിച്ചത്? റോക്കി ഭായ് യു ആർ റിയലി ഫൂൾ. നിങ്ങൾ ആരോ പറ്റിച്ചിരിക്കുന്നു. സെയിം ജീവിതം 10 പൈസ കൊടുക്കണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിരിക്കുന്നു. 200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എന്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ്. വാട്ട് ദ ഫക്ക്, എന്റെ വീട് തന്നെ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. എന്റെ ഒരു കേട്ടറി ഉപയോഗിച്ചിട്ട് അതിൽ 10 പേർക്ക് ഒരുമിച്ച് കിടന്നു തോറാനൊക്കെ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏ, എനിക്ക് മനസ്സിലാവുന്നില്ല ഈ 700 സ്ക്വയർ ഫീറ്റിന്റെ ബാത്റൂമിൽ എങ്ങനെ സ്വിമ്മിംഗ് പൂൾ പോലെ വലിയൊരു കക്കൂസ് ഉണ്ടാവോ? അതെ, കുറെ കക്കൂസ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അതല്ല, ഇനിയിപ്പോ വലിയ സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു കക്കൂസ് ആണെങ്കിൽ റോക്കി ഭായ് അതിൽ ചാടിയിട്ട് 1-2 പോയിട്ട് അതിൽ തന്നെ കുളിച്ചിട്ടും വരും. റോക്കി ഭായ് അതിൽ നീന്തി തുറന്നൊന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്, ഉഫ്, മാട് ജീവിതം. റോക്കി ഭായിയുടെ മാമമാരുടെ ഗുരുക്കള് ജാക്കി ജാന്റെ കൂടെ അടക്കം കളരിപ്പയറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കളരിപ്പയറ്റ് പഠിച്ചിട്ടുണ്ട്. എന്റെ മാമ HS സലീം ഗുരുക്കള് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഗുരുക്കളാണ്. CVN കളരി സത്യൻ ഗുരുക്കൾ കൂടെ പയറ്റിയിട്ടുള്ള ആളാണ്. ജാക്കി ജാന്റെ കൂടെ പയറ്റിയ ആളാണ് സത്യൻ ഗുരുക്കൾ. ജാക്കി ജാൻ എന്ന് പറഞ്ഞോ? ജാക്കി ജാൻ എന്റെ കുഞ്ഞമ്മയുടെ മോനാണെന്ന് പറയാത്തത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞ റോക്കി ഭായി നമ്മുടെ മനസ്സ് കവർന്ന് ഫാൻ ആക്കിയ ഒരു നിമിഷമുണ്ട്. അവനാണ് എന്റെ താടിയിൽ ആദ്യകരാകിയത്. ഞാൻ അവന്റെ പുറത്ത് തൊട്ടിട്ടില്ല. ടീച്ചർ, ടീച്ചർ, അവനാണ് ആദ്യം എന്നെ തുടക്കം കൂട്ടത്. ഞാൻ ഒന്നും അവന് ചെയ്യാൻ പോയിട്ടില്ല ടീച്ചർ. ഇപ്രാവശ്യം ക്ഷമിക്കും ടീച്ചർ, പേരന്റ്സിനെ വിളിക്കില്ല ടീച്ചർ. നമ്മുടെ ഷോയിലെ അടുത്ത കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ കാക്ക, ദ സെലിബ്രിറ്റി പേഴ്സണൽ ബോഡി ട്രെയിനർ. എല്ലാ വർഷവും നമ്മുടെ ബിഗ് ബോസിൽ സെലിബ്ര ടിറ്റീസ് കാണിക്കാൻ വേണ്ടി കുറച്ച് ജിമ്മന്മാരെ കൊണ്ടുവരും. പ്രാവശ്യം നമ്മുടെ ജിൻഡോ ചേട്ടനിലൂടെ ആ ഒരു തലമുറ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ബിഗ് ബോസിൽ ക്യാമറ ഫുട്ടേജ് തിങ്ങാൻ വേണ്ടി ആളുകൾ അടി ഉണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, മൂഞ്ചിക്ക് കുത്തുന്നു, പല്ലിട്ട് പൊളിക്കുന്നു. പക്ഷെ നമ്മുടെ ജിൻഡോ ചേട്ടൻ സമാധാനത്തിന്റെ പാതയാണ് തെരഞ്ഞെടുക്കുന്നത്. എല്ലാവരും ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു വെക്കേഷൻ പോകണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ബിഗ് ബോസ് ആണ് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ വെക്കേഷൻ. ചില ആളുകൾ ബിഗ് ബോസിൽ പോയത് കളിക്കാനാണ്, പക്ഷെ അണ്ണം പോയത് കഴിക്കാനാണ്. അവിടെ രണ്ടുപേർ ക്യാമറ ഫുട്ടേജിന് വേണ്ടി കഷ്ടപ്പെടുന്നു. പക്ഷെ ജിൻഡോ ചേട്ടൻ ഡസൻ ഗീവ് എ ഫക്കറ്റ് ഔട്ട്. ക്യാമറ ഫുട്ടേജിന് വേണ്ടി ലൗ ട്രാക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഫുഡ് കഴിച്ചാൽ തന്നെ മാസമാണ്. ജിൻഡോ ചേട്ടനാണ് എന്റെ മനസ്സിലെ ജെന്യുവൻ പേഴ്സൺ. ഗൈസ്, വീഡിയോ എഡിറ്റ് ചെയ്തോ നമ്മൾ മനസ്സിലായത് ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി, ഏകദേശം 18 മിനിറ്റോളം ഉണ്ട്. സോ ഇതിന്റെ 2 പാർട്ടായിട്ട് റിലീസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പാർട്ട്, ആൻഡ് സെക്കൻഡ് പാർട്ട് 2-3 ദിവസത്തിനുള്ളിൽ വരുമായിരിക്കും. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ വീഡിയോ അങ്ങനെ ഇരുന്ന് കമന്റ് കൂടി ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് പാട്ട് കേട്ട് വെർജിനിറ്റി പോകണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തൊരു കീറ്റിലും വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.